അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി. തലപ്പൊക്കത്തിന്റെ മാമാങ്കവേദിയായ ചെറായിയുടെ മണ്ണിൽ രാമകർണന്മാർ കുറിച്ച ഇതിഹാസ വീരകഥകൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. 2000 തുടക്കത്തിൽ ആനകേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഉയരക്കൊടുമുടിയായ കണ്ടമ്പുള്ളി ബാലനാരായണൻ വിലസുന്ന കാലം. അക്കാലത്ത് 2 സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒത്തിരി ചുണക്കുട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു. അവരിൽ പ്രധാനികൾ ചുള്ളിപ്പറമ്പിൽ സൂര്യനും പട്ടത്ത് ശ്രീകൃഷ്ണനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും തിരുമല രാമദാസുമായിരുന്നു. 2001 ചെറായി തലപ്പൊക്ക മത്സരവേദി. മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കൊമ്പന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ട് കാണികൾ മത്സരവേദിയിൽ നിൽക്കുമ്പോൾ തെക്കേ ചേരുവാരത്തിനു വേണ്ടി അവൻ വന്നിറങ്ങി. പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഒരു കാലത്ത് പോക്കിരി എന്ന പേര് കേൾപ്പിച്ച രാമൻ 1000 സൂര്യന്റെ ശോഭപ്രഭയോടെ സാരഥി മണിയേട്ടനൊപ്പം മത്സരവേദിയിൽ നിലയുറപ്പിച്ചു. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. ഉയരക്കൊടുമുടിയായ രാമചന്ദ്രനൊപ്പം മത്സരിക്കാൻ കണ്ടമ്പുള്ളി ബാലനാരായണനെ പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ മനുഷ്യേരിയുടെ രഥത്തിൽ തമ്പുരാൻ കർണൻ വന്നിറങ്ങി. പക്ഷേ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. രാമനൊപ്പം മത്സരിക്കാൻ വന്നിരിക്കുന്ന കർണനെ കണ്ടവർ പുച്ഛത്തോടെ ചിരിച്ചു. ഇവനാണോ രാമനെതിരാളി? പക്ഷേ അവരറിഞ്ഞില്ല വരാൻ പോകുന്ന സുനാമിക്ക് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അതെന്ന്. കർണനും രാമനും മത്സരവേദിയിൽ നിലയുറപ്പിച്ചു. മത്സരത്തിനുള്ള മണിമുഴങ്ങിയപ്പോൾ തന്നെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നിന്നേക്കാൾ മുന്നിൽ ഞാൻ എന്ന മട്ടിൽ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിന്ന് മത്സരിച്ചു. അനായാസ വിജയം സ്വപ്നം കണ്ടുവന്ന രാമന്റെ നെഞ്ചിടിപ്പ് കൂടി. കർണന്റെ കയ്യിലിരിപ്പിന്റെ ചൂട് അന്ന് രാമൻ നന്നായി അറിഞ്ഞു. തമ്പുരാനൊപ്പം മത്സരിച്ചു നിൽക്കാൻ കഴിയാതെ രാമൻ പരാജയത്തിന്റെ കൈപ്പുനീർ അറിഞ്ഞപ്പോൾ തൊട്ടടുത്ത് വിജയശ്രീലാളിതരായി കർണനും നിന്നു. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. പക അത് വീട്ടുവാനുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ തുടർച്ചയെന്ന പോലെ ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കിനു വേണ്ടി ഇറങ്ങിയപ്പോൾ എതിരാളിയായി കർണൻ വടക്കിനു വേണ്ടിയും മത്സരിക്കാൻ ഇറങ്ങി. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തള്ളിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്നേ എല്ലാവരും ശ്രദ്ധിക്കൂ. കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം നിർത്തിയെടുത്തു നിന്നും രാമകർണന്മാർ തുടങ്ങി. ഒരിക്കൽ കൂടി തുടർ വിജയം സ്വപ്നം കണ്ട് കർണനും കഴിഞ്ഞ വർഷത്തെ തോൽവിക്ക് പകരം വീട്ടാൻ രാമനും കച്ചകെട്ടി ഇറങ്ങി. വിജയം തനിക്കു തന്നെയെന്ന് മനസ്സിൽ പലകുറി പറഞ്ഞുകൊണ്ട് കർണൻ ശ്വാസമടക്കി പിടിച്ചു നിന്നപ്പോൾ മുറിവേറ്റ സിംഹത്തിന്റെ ക്രൗര്യത്തോടെ രാമനും വാശിയോടെ നിലവു നിന്നു. വിജയം സ്വപ്നം കണ്ടിറങ്ങിയ കർണന് അടിതെറ്റി. വിജയം പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ തോൽവിക്ക് പകരം വീട്ടി രാമചന്ദ്രൻ.